Take time to love and be loved. Snehikapadanam. It's the greatest gift on earth. Allahuvinte bhoomiyile ettavum valiya sammanam janangal kootukar suhrubandham avaril ninnu labhikkunna snehamaanennaanu. അതിനെ സ്നേഹിക്കാൻ അങ്ങോട്ട് എളുപ്പമാണ്. സ്നേഹിക്കപ്പെടണമെങ്കിൽ ഒരുപാട് നന്മ വേണം. സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും സാധിക്കണം എന്നാണ് അല്ലാഹു അനുവദിച്ച പരിധികളിൽ. ആ രീതിയിലൊക്കെ നമ്മുടെ സമയം ചെലവഴിക്കുക. വായിക്കാൻ സമയം കണ്ടെത്തണം, അപ്പോഴേ തലച്ചോറുണ്ടാവുള്ളൂ, ബുദ്ധി ഉണ്ടാവുള്ളൂ. ടേക്ക് ടൈം ടു പ്ലേ, ഇറ്റ്സ് ദ സീക്രട്ട് ഓഫ് സ്റ്റേയിങ് യങ്. കുറച്ചൊക്കെ ഒരു എക്സസൈസും കുറച്ച് കളിയൊക്കെ ആവാം അല്ലാഹു അനുവദിച്ച രീതിയിൽ. അവർക്ക് ഒളിവാക്കാതെ യൗവനം നിലനിർത്താനുള്ള സീക്രട്ട് അതാണ് എന്നൊക്കെ പറഞ്ഞൊരു ദീർഘമായ കവിത ഉണ്ട്. നമുക്ക് സമയമല്ല, അരമണിക്കൂർ ഉദ്ദേശിച്ചു, 11 മിനിറ്റ് ഇപ്പോഴും ഏറെയാണ്. ഇനിയും കുറച്ചുകൂടെ എനിക്ക് 5:30 വടകര എത്തണം. നടക്കൂല ഒരാളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഏതായിരുന്നാലും ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂടെ, ഇറങ്ങി ഓടേണ്ടി വരും. അപ്പോ എന്റെ നിസ്കാരം ഞങ്ങൾ ജമ്മു കസറാക്കിട്ട് കഴിഞ്ഞതാണ്. നിങ്ങളുടെ നിസ്കാരം എന്തായാലും വൈകിപ്പിക്കരുത്. നമ്മുടെ പള്ളി തൊട്ടടുത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇൻഷാല്ലാ. പിന്നെ നമ്മുടെ സമയം കൃത്യമായി ചെലവഴിക്കാം, അത് ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. സമയനിഷ്ഠയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു വിഷയമാണ് ഉദ്ഉ ലിഗൈരിക, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. ഏതെങ്കിലും കൂട്ടുകാരൻ പിഴച്ചു എന്ന് വിചാരിക്കുക, കള്ള് കുടിയന്മാരുടെ മയക്കുമരുന്നിന്റെ ഒരു ഗ്യാങ്ങിൽ പെട്ടുപോയി, അവനെ പിന്നെ ആകെ ബഹിഷ്കരിച്ച് അവനെ ഇല്ലാതെയാക്കലല്ല, അവന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. പടച്ചവനെ ആ ചെറുപ്പക്കാരനെ മോചിപ്പിച്ചു കൊടുക്കണം. എന്റെ സുഹൃത്തായിരുന്നു റബ്ബെ, എന്ത് പറ്റിയെന്ന് അറിയില്ല റബ്ബേ, ഒരു പെൺകുട്ടിക്ക് അവളുടെ കൂട്ടുകാരിയായിരുന്നു റബ്ബേ, അവൾ ആരുടെ വലയിൽ പെട്ടുപോയെന്ന് അറിയില്ല പടച്ചവനെ. ആ അള്ളാഹു എന്നി അവൾക്ക് ഹിദായത്ത് കൊടുക്കണേ. പ്രേമൊക്കെ തലക്കടിച്ചിട്ട് എല്ലാ സൽസ്വഭാവങ്ങളും നശിപ്പിച്ചു കളയുന്ന ചില സാഹചര്യങ്ങൾ കാണും. ദുആ ചെയ്യാൻ വേണ്ടി പറയാം, നമ്മൾ ദുആ ചെയ്തു കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. നബി തങ്ങൾ പറയുമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ആരും തനിക്കെതിരായിട്ടോ മക്കൾക്കെതിരായിട്ടോ ദുആ ചെയ്യല്ലേ, അങ്ങനെയാണ്. ആർക്കും എതിരായി ദുആ ചെയ്യരുത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കേസ് വന്നു. സഅദ് എന്നവരെ, ഇന്നി അഷ്കീക മിൻ സൂഇ ഖുലുഖി വലദി, എന്റെ മോനെ വളരെ മോശ സ്വഭാവക്കാരനാ സഅദ് എന്നവരെ എന്ന് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങളുടെ മോൻ എതിരായിട്ട് നിങ്ങൾ ദ്വാരക്കയോ വല്ലതോ ചെയ്തോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സംഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ട്, എനിക്കൊരു ദേഷ്യം വന്നപ്പോ കുരുത്തക്കേട് കിട്ടിയവൻ നശിക്കട്ടെ എന്നൊക്കെ ഞാൻ എന്റെ മോനെ പറ്റി പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളുടെ ആ ദുആയാണ് സംഭവിച്ചത്, ആ ദുആ കാരണമാണ് ഈ മോൻ നാശമായത് എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ അരികത്ത് വന്ന ഒരാളോട് മറുപടി പറഞ്ഞത് കാണാൻ കഴിയും. എപ്പോഴും കേടായിട്ട് ദുആ ചെയ്യരുത്. ഉമ്മമാരെ ഉപ്പമാരൊക്കെ ശ്രദ്ധിക്കുക, ചിലപ്പോ ഒക്കെ നല്ല ദേഷ്യം വരും മക്കളുടെ കാട്ടിക്കൂട്ടലെ കാണുമ്പോൾ. എന്നോടൊരു അടുത്ത ഫാമിലി പറഞ്ഞു, സാറേ കുട്ടികളില്ലാത്തവരോടൊക്കെ ഒന്ന് സമാധാനിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞു, കുട്ടികളുള്ളതിന്റെ ടെൻഷൻ ഉപയോഗിക്കുന്നവരാണ് ഞങ്ങൾ, അതുകൊണ്ട് കുട്ടികളില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട, തലവേദന ഉണ്ടാവില്ലല്ലോ, മക്കൾ എന്തായി പോകും, മക്കളുടെ കുർത്തക്കേട് കാണേണ്ടി വരില്ലല്ലോ, ഒന്ന് സമാധാനിക്കാൻ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു ഒരു ഉമ്മ. ഓരോരുത്തരുടെയും ഓരോ അനുഭവങ്ങളായിരിക്കും, ചില കുർത്തക്കേടാണെങ്കിൽ കുട്ടി വേണം അങ്ങനെ നമുക്ക് ചിന്തിക്കാനും പാടില്ലല്ലോ. സ്വാലിഹായ കുട്ടിയാണെങ്കിൽ തന്നാ മതി റബ്ബേ, ആ കുഞ്ഞ് സ്വാലിഹ് അല്ലെങ്കിൽ ഒരു കുഞ്ഞില്ലാതിരിക്കലായിരിക്കും ചിലപ്പോ ഖൈറെന്ന. അപ്പൊ അള്ളാഹുവിനോട് ഖൈറിനെ ചോദിക്കുക, അള്ളാഹു ഖൈറ നൽകി അനുഗ്രഹിക്കട്ടെ. ആറാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നത്, നദ്ദിം വഖ്തക, നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മുടെ സമയം ഉപയോഗിക്കുകയും ഉദാത്തമായ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യാം. എന്ത് അൽ കുല്ലുക്കും റായിൻ വക്കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാണെന്ന ബോധം ചെറുപ്പക്കാർക്ക് തന്നെ ഉണ്ടാവണം. കുല്ലുക്കും റായിൻ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിന്റെ ഉടമസ്ഥനാണ്, അതുകൊണ്ട് നിങ്ങളോട് നഫ്സിനെ പറ്റി ചോദ്യം ഉണ്ടാവും. വാപ്പയോട് മക്കളെ പറ്റി ചോദ്യമുണ്ട്, ഉമ്മയോട് മക്കളെ പറ്റി ചോദ്യമുണ്ട്, ഗ്രഹനാഥനോട് വീട്ടുകാരെ പറ്റി ചോദ്യമുണ്ട്. അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധം, അക്കൗണ്ടബിലിറ്റി നമുക്കുണ്ടാവുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്നപ്പോഴാണ് 10,000 ആളുകൾ ചുറ്റുമുണ്ട്, അമീറുൽ മുഅ്മിനീനാണ്, അമീറുൽ മുഅ്മിനീനാണ്. അന്നേരം മഹാനായ ഉമർ തങ്ങളെ സ്വന്തം മോൻ അബ്ദുല്ലാഹി ഉമർ തങ്ങളോട് പറഞ്ഞു, മോനെ നീ എന്നെ ഒന്ന് ഉപദേശിക്കും, മോനെ വാപ്പ മകനോട് പറയാ, മോനെ വാപ്പാക്കൊരു ഉപദേശം താ. ആരായി ചോദിക്കുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്ക് വിശദീകരിക്കാൻ സമയമല്ല. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, വാപ്പാ മുഅ്മിനീങ്ങളുടെ അമീറേ, അറഫാ ദിവസമാണെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് നോക്കിയാൽ 10,000 ആളുകൾ, വലത് 10,000, ഇടത്തും ബാക്കിലും 10,000 ആളുകളുണ്ടുപ്പാ. ഇവരിന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, റബ്ബേ
ഞാൻ ചെയ്തു പോയി തെറ്റ് പുറത്തു തരണേന്ന് അവരും അള്ളാഹും തമ്മിലുള്ള കാര്യം അവർ ചോദിക്കുന്നത്. വാപ്പാ, നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരുമ്പോ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്യുന്ന തെറ്റുകൾക്ക് വാപ്പാ നിങ്ങൾ മുസ്ലിമീങ്ങളുടെ നേതാവെന്ന നിലയിൽ നിങ്ങൾ ഉത്തരവാദിയായിരിക്കും കേട്ടോ. അത് കേട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല. അതുകൊണ്ട് ഈ ഉത്തരവാദിത്ത ബോധം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ഊസീകും ബിഷബാബി ഖൈറ, വളരെ മനോഹരമായ ഹദീസാണ്. ചെറുപ്പക്കാരോട് നല്ല നിലക്ക് പെരുമാറണേ, കാരണവന്മാരോട് പറയാൻ, പള്ളി കമ്മിറ്റിക്കാരോട് പറയാൻ, എന്ത് ചെയ്യണം, അവരോട് മൃദുല സമീപനം സ്വീകരിക്കണം. കാരണം വഴിതെറ്റിപ്പോകുന്നവർക്ക് വഴി കാണിക്കലാണ് ആവശ്യം. ഊസീകും ബിഷബാബി ഖൈറ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ട് ഊസീകും ബിന്നിസാഇ ഖൈറ, പെണ്ണുങ്ങളോട് നല്ല നിലക്ക് പെരുമാറണേ എന്ന് പറഞ്ഞ ഹദീസ് കാണാൻ പറ്റും. ഇവിടെ ചെറുപ്പക്കാരോട് നല്ല നിലക്ക് പെരുമാറണേ. ഫഇന്നഹും അറഖു അഫ്ഇദതൻ, അവരുടെ മനസ്സ് ലോലമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് കാമുകന്മാരാവാൻ പറ്റുന്നത്. മനസ്സ് വളരെ സിമ്പിളാണ്. ഒരു മെസ്സേജ് പടച്ചോനെ ഇന്നവൾക്ക് അത്ര ഇഷ്ടമാണോ, അവൻ വീണുപോയി. പെണ്ണിന് അങ്ങോട്ടും തോന്നുകയാണ് റബ്ബേ ഇനി ഇവരല്ലാത്ത എനിക്ക് വേണ്ടാന്ന്. അറക്കു അഫ്ഇദതൻ, കൽബൊക്കെ വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് പറ്റിക്കപ്പെടും, പെട്ടെന്ന് വഴിതെറ്റിപ്പോവാൻ എളുപ്പമാണ്. അതുകൊണ്ട് യുവാക്കളോട് പൊതുജനങ്ങളും പ്രായമുള്ള ആളുകളും പക്വതയുള്ള ആളുകളും നല്ല നിലക്ക് പെരുമാറണേ. ലഖദ് ബഅസനില്ലാഹു ബിൽ ഹനീഫിയത്തി സംഹ, അള്ളാഹുവിന്റെ ദീനിന്റെ കയ്യിൽ അള്ളാഹു നൽകിയത് ഋജുവായ നേരായ വളരെ മൃദുല സമീപനമുള്ള മതമാണ് എന്റെ മതം. ഫഹാലഫനി ശബാബ് വഖാലഫനി ശുയൂഖ്, ഞാൻ ദീനുമായി വന്നപ്പോ ചെറുപ്പക്കാരാണ് എന്റെ കൂടെ നിന്നത്, പ്രായമുള്ള ആളുകളെന്ന് എനിക്കെതിരായിരുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരോട് എന്നും നല്ല നിലക്ക് പെരുമാറണേ എന്ന് നന്ദിയോടെ ഓർത്തിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ പറയാ, ഞാൻ വന്നപ്പോഴേ അബൂജഹലിനെ പോലെ പ്രായമുള്ള ആളുകളൊക്കെ എനിക്ക് എതിരായിരുന്നു. ഹാലഫനി ഷബാബ്, എന്റെ കൂടെ നിന്നത് ആരാണ്? ചെറുപ്പക്കാരാ, 16, 17, 13 വയസ്സുള്ള ചെറുപ്പക്കാരാ എന്റെ കൂടെ നിന്നത്. അതുകൊണ്ട് അവരോട് സമൂഹമേ നിങ്ങൾ നല്ല നിരക്ക് പെരുമാറണേ എന്ന ഹബീബിന്റെ വസൂയത്തുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ അവസാനം നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ അവിടെ യുവാക്കളായിരിക്കുന്ന എല്ലാവരും 90 വയസ്സ് കഴിഞ്ഞാലും സ്വർഗത്തിലെത്തുമ്പോ യുവാക്കളാണ്. ദുന്യാവിലെ വയസ്സ് കൂടാത്ത വിഭാഗമാണ് പെണ്ണുങ്ങള്. ആണുങ്ങൾക്ക് വയസ്സ് കൂടുണ്ടോ എന്നറിയില്ല. പെണ്ണുങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം 20 തന്നെ, ഇക്കൊല്ലം 20 തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം 35 ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഇപ്പൊ എത്ര വയസ്സ്? എനിക്ക് 35 തന്നെ. അപ്പൊ പൊന്നിത്തങ്ങളല്ലേ കഴിഞ്ഞ കൊല്ലം 35, അതിന്റെ 9 കൊല്ലം 35. ആ വയസ്സ് കയറുന്നില്ല. വയസ്സ് കയറുമ്പോഴേക്കും പേടിയാണ്. എന്നാ അത് സ്വർഗത്തിലേ നടക്കുള്ളൂ. വയസ്സൊക്കെ മൂത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും എത്ര വയസ്സുകൾ. എന്തിനാ പറഞ്ഞു കൊടുക്കേണ്ട? ആ കാണുന്നതാണ് വയസ്സ് എന്നാ അപ്പൊ പറയാം അല്ലേ. മൂത്ത് നോക്കിയാൽ മനസ്സിലാവൂല വയസ്സ് എത്രയാണെന്ന്. പേപ്പറൊക്കെ നോക്കിട്ടാ പറയാ. അതുകൊണ്ട് വയസ്സേറാതിരിക്കണം എന്നൊക്കെ വല്ല കൊതിയുണ്ടെങ്കിൽ സ്വർഗത്തിലെത്താനുള്ള പണിയെടുത്തോളൂ. അവിടെ വയസ്സേറൂല. 33 മഹാനായ ഈസാ നബി അലൈഹി സ്സലാമിന്റെ വയസ്സാണെന്ന 33 വയസ്സ്. എല്ലാവരും, എല്ലാ അഡൽറ്റുകളും, ചെറിയ മക്കള് സ്വർഗത്തിലെ സേവകരായിട്ട് വർക്ക് ചെയ്യും, ചെറുപ്പത്തിൽ മരിച്ചുപോയവർ, പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ ആളുകളും 33 years old അത്രേ ഉണ്ടാവുള്ളൂ. 33 വയസ്സ്, അത് യൗവന ഏറ്റവും ജീവിതത്തിന്റെ വസന്തകാലമാണെന്ന. 33 വയസ്സുള്ള ചെറുപ്പക്കാര കൈപൊക്കിയാണ്. 33 കഴിഞ്ഞല്ലോ, 33 ഇപ്പൊ 33 ഉള്ളവര് ആരും ഇല്ലേ സദസ്സിൽ. ഒന്ന് പൊക്കിയാട്ടെ, അടുത്തുള്ളത് പറയരുത് കേട്ടോ, അതിനാണ് പറയണത്. അടുത്തുള്ള 34 ആവും. അൽഹംദുലില്ല, 5-6 ആളെ കിട്ടി. അൽഹംദുലില്ല, ജീവിതത്തിന്റെ ഏറ്റവും സുവർണകാലമാണിത്. 33 ഈസാ നബി അലൈഹിസ്സലാം ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെട്ട വയസ്സതാണ്. 33 ഈസാ നബി അലൈഹിസ്സലാം, ഈസബ്നു മറിയം, അതാണ് സ്വർഗത്തിലെ വയസ്സ്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ മുമ്പിൽ പ്രായമുള്ള ഒരു ഉമ്മ വന്ന് ചോദിച്ചില്ലേ, മുത്ത് നബിയെ പ്രായമായിട്ടുണ്ട്, പല്ലൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നെ സ്വർഗത്തിൽ കടത്തുമെന്ന് ദ്വായരക്കിൻ നബിയെ. മുത്തുനബിയുടെ തമാശകളിൽ കാണാൻ കഴിയും ഇത്. നബി തങ്ങൾ പറഞ്ഞു, പൊന്നാര ഉമ്മ, പ്രായമുള്ളവരൊന്നും സ്വർഗത്തിൽ ഉണ്ടാവൂല. ഇത് പറഞ്ഞപ്പോ അവര് കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയിന. തങ്ങൾ തിരിച്ചു വിളിച്ചു, ഉമ്മ തിരിച്ചു വരിൻ. ഞാൻ ഉദ്ദേശിച്ചതേ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഈ 90 വയസ്സാവില്ല, നിങ്ങൾ യുവതിയായിരിക്കും, നിങ്ങൾക്ക് 33 വയസ്സായിരിക്കും. അൻതിമിൻ അഹ്ലിഹ, നിങ്ങൾ സ്വർഗക്കാരിയാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറഞ്ഞു. അഹ്ലുൽ ജന്ന ഷബാബുൻ മുർദുൻ, യുവാക്കൾ, ചെറുപ്പക്കാർ, യുവാ സ്വർഗത്തിലേക്ക് വരുന്ന മുഴുവൻ ആണുങ്ങളും ഷബാബുൻ ചെറുപ്പക്കാരായിരിക്കും. മുർദുൻ, മുർദുൻ എന്ന് പറഞ്ഞാൽ താടി മീശയും വരാത്തവരുന്നാ. 33 നാട്ടിലാകുമ്പോ താടി മീശക്കെ വരും, പക്ഷെ സ്വർഗത്തിലാകുമ്പോ മുർദുൻ അമൃതുകളെ പോലെയാണെന്നാണ്. അവർക്ക് താടി രോമമോ മീശരോമമോ ഉണ്ടാവില്ല എന്നാണ്. ചെറിയ കുഞ്ഞു രോമങ്ങൾക്കാണ് മീശ മുളക്കുക എന്നൊക്കെ പറയില്ലേ, ആ പ്രായത്തിനാണ് അമൃത് എന്ന് പറയാ. ആ രൂപത്തിലായിരിക്കും സ്വർഗവാസികളെന്ന് യുവാക്കൾക്ക് സന്തോഷം നൽകാൻ മുത്തനബി തങ്ങൾ
കണ്ണിൽ സുറുമെഴുതിയതുപോലെ നല്ല സൗന്ദര്യമുള്ള കണ്ണുകൾ ഉണ്ടായിരിക്കുമെന്നും ലാ തബിലാ തിയാബുഹും വലാ യഫിനാ ശബാബുഹും അവരുടെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോവുകയോ കേടുവരികയോ മുഷിയുകയോ ഇല്ലെന്നും വലാ യഫിനാ ശബാബുഹും യൗവനം ഒരിക്കലും തീർന്നു പോവുകയില്ലെന്നും അവര് ക്രോണിക് ബാച്ചിലേഴ്സ് അവിടെ പറയാൻ പറ്റുള്ളൂ. ദുനിയാവിൽ അങ്ങനെ എന്തോ സിനിമയൊക്കെ ഇറങ്ങി വന്നു അല്ലേ, ക്രോണിക് ബാച്ചലർ എന്ന് പറഞ്ഞത് സ്വർഗത്തിൽ മാത്രമേ നടക്കുള്ളൂ. കാലം മുഴുവൻ ബാച്ചലറായി നടക്കുക ചെറുപ്പക്കാരനായി, അത് സ്വർഗത്തിൽ മാത്രം നടക്കുന്ന പ്രക്രിയയാണ്, അതാണ് സ്വർഗം. അതുകൊണ്ട് യുവാക്കളെ, നിങ്ങളെ തേടി നിൽക്കുകയാണ് അള്ളാഹുവിന്റെ സ്വർഗം. ഫുത്തഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടൊരു മാസത്തിലാണ് നമ്മൾ. അതുകൊണ്ട് നന്മയിലേക്ക് മുന്നിട്ട് വരിക. ഉമ്മമാർ സഹോദരിമാർ, ഉമ്മത്തിന്റെ തർബിയത്ത് നിങ്ങളുടെ കൈകളിലാണ്. നമ്മുടെ മക്കൾക്ക് നല്ല തർബിയത്ത്, നല്ല ഉമ്മമാരായി അവരെ നല്ലവരാക്കി വളർത്തിയ അള്ളാഹു ഈ ഉമ്മത്തിന് നല്ലവരായ മക്കളായി നമ്മുടെ യുവ യുവതികൾ അള്ളാഹു മാറ്റിത്തരട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. ഇവിടെ ഒരു സ്ത്രീ ഒരു സ്വർണ്ണ മോതിരം തന്നിട്ടുണ്ട്, വേറെ ഒരു സ്ത്രീ രണ്ട് സ്വർണ്ണ മോതിരം തന്നിട്ടുണ്ട്, വേറെ എം കെ അബ്ദുൽ മജീദ് സാഹിബ് വളക്കോട് 10,000 രൂപ തന്ന് എസ് കെ എസ് എഫിന്റെ ഒരു ഫണ്ട് ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ. പിന്നെ ദ്വാരക്കാൻ വേണ്ടി ഇവിടെ 2,000 രൂപ അസുഖം മാറാൻ വേണ്ടി വർഷങ്ങളായി ചികിത്സയിൽ റബ്ബേ നീ ശിഫ കൊടുക്കണേ. പടച്ചവനെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ആ രണ്ട് സ്വർണ്ണമോതിരം ഒരു സഹോദരൻ അള്ളാഹു അവരുടെ മക്കളെ നീ കൺകുളിർമയുള്ള മക്കളാക്കി കൊടുക്കണേ റബ്ബേ. ദ്വാ ചെയ്യാൻ ഒരു സ്വർണ്ണമോതിരമുണ്ട്. അതുപോലെ തന്നെ വേറെയും സംഭാവന ദ്വാ വസിയത്തൊക്കെ അവിടെ ഉണ്ട്. ജാമ്യയിൽ നിന്നിറങ്ങിയ ഫൈസി ബിരുദം എടുത്ത നമ്മുടെ ഒരു 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 ഉസ്താദ് ബൈക്ക് അപകടം സംഭവിച്ച് വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് ഹോസ്പിറ്റലിൽ. ആ ഉസ്താദിന്റെ ഇപ്പൊ ഈ അടുത്ത് ഫാരിഗായ പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് ഫൈദി ബിരുദമെടുത്ത് വന്നിരിക്കാൻ അള്ളാഹു ആ ഉസ്താദിന് വളരെ പെട്ടെന്ന് ശിഫ നൽകട്ടെ. അള്ളാഹുവിന് ശിഫ കൊടുക്കണേ റബ്ബേ. അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണേ തമ്പുരാനെ. നമ്മൾ മൊത്തത്തിൽ ദ്വാരക്കെ ഞാൻ അറബിയിലാ ദ്വാരക്കണത് ഇൻഷാ അള്ളാഹ്. എല്ലാവരും എല്ലാവരുടെയും വിഷയം അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ഫീ മഖാമിന ഹാദ വഫീ സാഅതിന ഹാദിഹി ذنبا الا غفرته ولا همما الا فرجته ولا مرضا الا شفيته ولا مريضا الا عافيته ولا سحرا الا ابطلته ولا فسادا الا اصلحته ولا بلاء الا رفعته ولا عسرا الا يسرته ولا طفلا الا ربيته ولا ضالا الا هديته ولا ضالا الا هديته ولا ضالا الا هديته ولا غائبا الا رددته ولا سحرا الا ابطلته ولا بلاء الا رفعته ولا حاجه من حوائج الدنيا والاخره هي لك رضا ولنا فيها صلاح الا قضيتها ويسرتها يا رب العالمين. اللهم اجعلنا من اتقاء شهر رمضان. اللهم اجعلنا من اتقاء شهر رمضان. اللهم اجعلنا من اتقائك من النار. اللهم اجعلنا من اتقائك من النار. اللهم اصلحنا واصلح ولاتنا وولاه امورنا واصلحنا واصلح شبابنا وامتنا وائمتنا. اللهم اصلحنا وردنا الى دينك ردا جميلا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك يا مولانا سميع قريب مجيب الدعوات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. جزاكم الله خيرا. الله نمر برباد سيغيري كتا എല്ലാവരോടും കൈതന്ന് സലാം പറഞ്ഞു പോകുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ധൃതിയിലുള്ള ഓട്ടത്തിൽ അങ്ങോട്ട് ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.